വൺസ് അഗെയിൻ വെൽക്കം ടു അങ്കുസ് കിച്ചൺ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിനെ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഒരു വീഡിയോസും മിസ്സായി പോവില്ല. നമുക്കൊരു പുതിയ വീഡിയോയിലോട്ട് പോയാലോ. ഇന്നൊരു മെഴുക്കുവട്ടിയാണ്, കൂർക്ക മെഴുക്കുവട്ടി. എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം കൂർക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മെഴുക്കുവട്ടിക്ക് ഒരുപാട് വലിയ സൈസിൽ വേണ്ട, എന്നാൽ ഒരുപാട് ചെറുതാവണ്ട. വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അരിഞ്ഞെടുക്കുകയല്ല. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കത് കഴുകിയതിന് ശേഷം, ഒന്നുകൂടെ ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം. കഴുകിയെടുത്തിട്ടുണ്ട്, അത് കുക്കറിലിടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു 4 വിസിലടിച്ചാൽ മതിയാവും. ഇനി മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള ഉപ്പ് മുഴുവൻ ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഇനി ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് നിങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 4 വിസിലടിക്കുക. ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഒക്കെ ചതച്ചെടുക്കാം. ഞാനൊരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. കുക്കൽ വിസിലടിക്കുമ്പോൾ താഴ്ത്തിയിട്ടല്ല, ഹൈ ഫ്ലെയിമിൽ വേണം 4 വിസിൽ അടിക്കാൻ. പെട്ടെന്ന് അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോവും, അത് ശ്രദ്ധിക്കണം. ഉള്ളിയൊക്കെ നല്ലതുപോലെ ചതഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വലിയ 3 കഷ്ണം വെളുത്തുള്ളിയാണ് ആഡ് ചെയ്തേക്കുന്നത്. വെളുത്തുള്ളിയും ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്, വറ്റൽമുളകിൻ്റെ പൊടി. അതും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില. എല്ലാം നല്ലതുപോലെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി, അത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കൂർക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് നോക്കാം വെന്തോന്ന്. നല്ല പരുവായിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയാൽ കുഴഞ്ഞു പോവും. ഈ പരുവാണ് ആവശ്യം. നമുക്ക് കടുവറുത്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനാണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ തന്നെ കടുവറുക്കണം. ഒരു നാടൻ ഡിഷായതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകമാണ്. അത് നല്ല സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ ചോറിലൂടെ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക വെള്ളം കളഞ്ഞതിന് ശേഷം അതിനേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ ഇളക്കിയാൽ മതിയാകും. വേറെ എല്ലാം വെന്ത സാധനങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡായാൽ മാത്രം മതി. ചൂടോടെ ചോറ്, ചൂടു ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ഐറ്റമാണ്. നമ്മൾ ചോറൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു സൈഡ് ഡിഷായിട്ട് നല്ല സൂപ്പറാണ്. ചോറ് കഴിക്കാൻ, ചമ്മന്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് അതിൻ്റെ അഭിപ്രായം അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.